ലോകകപ്പ് ക്രിക്കറ്റ് 2023 നാളെ ഒക്ടോബർ 5 ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. മാർക്കി ഇവന്റ് ആദ്യമായിട്ടാണ് ഇന്ത്യ പൂർണ്ണമായും ആതിഥേയത്വം വഹിക്കുന്നത്. ആദ്യ മത്സരത്തിൽ 2019 ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളായ ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും പരസ്പരം ഏറ്റുമുട്ടും. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിനെ സംബന്ധിച്ച് നോക്കിയാൽ ഏതൊരു ക്രിക്കറ്റ് ആരാധകനും നെഞ്ചിടിപ്പോടെ കണ്ട പോരാട്ടമായിരുന്നു അത്. അഹമ്മദാബാദിലാണ് പോരാട്ടം. റൗണ്ട് റോബിൻ ഫോർമാറ്റിലാണ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. 10 ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടും. റൗണ്ട് റോബിൻ നടപടിക്രമങ്ങൾ അവസാനിക്കുമ്പോൾ ഏറ്റവും ഉയർന്ന പോയിന്റുള്ള ആദ്യ 4 ടീമുകൾ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുകയും 2 സെമി ഫൈനലുകളിൽ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യും. അങ്ങനെ കലാശ പോരാട്ടം അടുത്ത മാസം നവംബർ 19 ഞായറാഴ്ച നടക്കും. മറ്റൊന്ന്, ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എല്ലായ്പ്പോഴും വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ടർമാരുടെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് രസകരമായ ഉത്തരങ്ങൾ നൽകുന്നതിൽ മിടുക്കനാണ്. പല വേദികളിലും അദ്ദേഹം ഇത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു രസികൻ മറുപടിയുമായി രോഹിത് കയ്യടി നേടുകയാണ്. നാളെ ആരംഭിക്കുന്ന ICC ലോകകപ്പിന് മുന്നോടിയായി മുഴുവൻ ടീമുകളുടെയും ക്യാപ്റ്റന്മാരെ അണിനിരത്തി സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ഹിറ്റ്മാൻ ഒരിക്കൽ കൂടി തന്റെ നർമ്മബോധം പ്രകടിപ്പിച്ചത്. 2019 കഴിഞ്ഞ ലോകകപ്പിന്റെ ഫൈനലും ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു രോഹിത്തിന്റെ സൂപ്പർ മറുപടി. പക്ഷേ മാധ്യമപ്രവർത്തകന്റെ ചോദ്യവും ഇതിനുള്ള രോഹിത്തിന്റെ മറുപടിയും ഹിന്ദിയിലായതിനാൽ തന്നെ മറ്റു ക്യാപ്റ്റന്മാർക്കൊന്നും എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായി മനസ്സിലായില്ല. എന്നാൽ ഹിന്ദി വശമുള്ള പാകിസ്ഥാൻ നായകൻ ബാബർ സമിന് രോഹിത്തിന്റെ മറുപടി മനസ്സിലാവുകയും ചിരിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും തമ്മിലുള്ള കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽ ടൈയാവുകയും തുടർന്ന് സൂപ്പർ ഓവർ വരികയും ചെയ്തു. സൂപ്പർ ഓവറും ടൈയായതിന് ശേഷം ഇംഗ്ലണ്ടിനെ വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. അത് ബൗണ്ടറി അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ ഇരു ടീമുകളെയും സംയുക്ത വിജയികളായി പ്രഖ്യാപിക്കാമായിരുന്നു. ഇതേക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. എന്താണ് ചോദ്യമെന്ന് മനസ്സിലാവാതെ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ആശ്ചര്യപ്പെട്ട് നോക്കുമ്പോൾ തൊട്ടരികിൽ ഇരുന്ന പാകിസ്ഥാൻ നായകൻ ബാബറിന് ചോദ്യം മനസ്സിലാവുകയും അദ്ദേഹം ചിരിയോടെ രോഹിത്തിന് നേരെ തിരിഞ്ഞു നോക്കുന്നതും കാണാമായിരുന്നു. വിചിത്രമായ ഈ ചോദ്യം രോഹിത്തിനൊട്ടും തന്നെ ഇഷ്ടമായിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ തന്നെ വ്യക്തമായിരുന്നു. രോഷം വന്നെങ്കിലും അത് മറച്ചുവെച്ചാണ് രോഹിത് ചിരിയോടെ ഇതിന് മറുപടി നൽകിയത്. ലോകകപ്പ് വിജയികളെ പ്രഖ്യാപിക്കുകയെന്നത് എന്റെ ജോലിയല്ല എന്നായിരുന്നു നിറഞ്ഞ ചിരിയോടെ രോഹിത്തിന്റെ മറുപടി. ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ബാബർസമിനോട് എന്താണ് പറഞ്ഞതെന്ന് ബട്ട്ലർ ചോദിക്കുന്നതും ശേഷം ബാബർസം പറഞ്ഞു കൊടുക്കുന്നതും കാണാം.